മസ്കുലർ ഡിസ്ട്രഫി സ്പൈനൽ മസ്കുലർ അട്രി ബാധിതരുടെ കൂട്ടായ്മയായ മൈൻഡ് ട്രസ്റ്റിന്റെ വാർത്താ എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സഹയാത്ര പ്രൊജക്ടിന്റെ ഭാഗമായി മണപ്പുറം ഫൗണ്ടേഷൻ്റെ സി എസ് ആർ ഫണ്ട് വഴി മൈൻഡ് അംഗങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ഇലക്ട്രോണിക് വീട് ചേറുകൾ വിതരണം ചെയ്തു മാർച്ച് പന്ത്രണ്ടിന് എം സി പി ഇന്റർനാഷണൽ വെച്ച് നടന്ന ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ്റെ പ്രതിനിധികളും മൈൻഡ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുത്തു ഈ ചടങ്ങിൽ കൂട്ട് വോളണ്ടിയറിംഗിനെ മലപ്പുറം ഫൗണ്ടേഷൻ ഡയറക്ടർ ശ്രീ വി പി നന്ദകുമാർ ആദരിച്ചു കൂടാതെ മൈൻഡ് അംഗങ്ങളുടെ ചിത്രരചനാ പ്രദർശനവും അന്നേ ദിവസം സംഘടിപ്പിച്ചു ഏപ്രിൽ മാസത്തിൽ യു എസ് ഡി ഗ്ലോബൽ എന്ന കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് വഴി മൈൻഡിലെ അംഗങ്ങളായവർക്ക് എട്ട് ഇലക്ട്രിക് വീൽചെയറുകളും രണ്ട് പേഷ്യൻ ട്രാൻസ്ഫർ ഹോയിസ്റ്റുകളും ലഭ്യമാക്കി ഒപ്പം പെൻഷൻ പ്രൊജക്ടിന്റെ ഭാഗമായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആകെ ഇരുപത്തിയെണ്ണായിരം രൂപ നൽകാൻ സാധിച്ചു കൂടാതെ സ്നേഹസമ്മാനം പ്രൊജക്ടിന്റെ ഭാഗമായി മാർച്ച് മാസത്തിൽ രൂപയും വിതരണം ചെയ്തു സുശീലം പ്രൊജക്ടിന്റെ കീഴിലുള്ള പ്രാൺ പ്രോഗ്രാമിന്റെ ഭാഗമായി മൈൻഡിലെ അംഗങ്ങളായ എട്ട് കുട്ടികൾക്ക് മാസം തോറും ഫിസിയോതെറാപ്പി നൽകി വരുന്നു വി പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ ലോകവനിതാ ദിനത്തിൽ റിപ്പോർട്ടർ ടിവിയുടെ ന്യൂസ് എഡിറ്റർ പി ആർ പ്രവീണയുടെ നേതൃത്വത്തിൽ ഒരു വെബിനാർ സംഘടിപ്പിച്ചു ഏപ്രിൽ ഒമ്പതിന് ഭിന്നശേഷിക്കാരായ സ്ത്രീകൾക്കുള്ള നിയമപരിരക്ഷയെപ്പറ്റി അഡ്വക്കേറ്റ് ടീന ചെറിയ നേതൃത്വത്തിൽ ഒരു ബോധവൽക്കരണ സെഷൻ നടത്തുകയുണ്ടായി സ്പീക്കേഴ്സ് ക്ലബ്ബ് ഏപ്രിൽ പതിമൂന്നിന് കുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഒരു പുതിയ ബാച്ച് ആരംഭിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കൂട്ടു വോളണ്ടിയേഴ്സിന്റെ സഹകരണത്തോടുകൂടി കൂടുവിട്ട് കൂട്ടിനൊപ്പം എന്ന പേരിൽ എറണാകുളം സുഭാഷ് പാർക്കിൽ മൈൻഡിലെ എറണാകുളം ജില്ലാ സംഗമം നടത്തി കേരള ഗവൺമെന്റ് ആറു വയസ്സ് വരെയുള്ള എസ് എം എ ബാധിതരായ കുട്ടികൾക്ക് നൽകി വന്നിരുന്ന എസ് എം എയുടെ സൗജന്യ മരുന്ന് വിതരണം പ്രൊജക്റ്റ് പ്രതിജിയുടെ ഇടപെടലുകൾ കൊണ്ടുകൂടിയും കൂടിയും പന്ത്രണ്ട് വയസ്സ് കുട്ടികൾക്ക് കൂടി നൽകുന്നതിന് ധാരണയായി ഐടോക്ക് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഒരു പുതിയ ബാച്ച് ആരംഭിച്ചു അവനി പ്രൊജക്ടിന്റെ ഭാഗമായി ലോക ഭൗമ ദിനത്തിൽ മൈൻഡിലെ കുട്ടികൾ വരച്ച ചില ചിത്രങ്ങൾ കാണാം ഇതോടെ റീമൈൻഡ് ഇവിടെ പൂർണ്ണമായി ഇനി അടുത്ത മാസം കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം